പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം മാത്രമല്ല പച്ചക്കറിയും സ്വന്തമാക്കാം. കഞ്ഞിക്കുഴി ഐശ്വര്യ ഫുവൽസിലാണ് കർഷകൻ സുജിത്തിന്റെ നേതൃത്വത്തിൽ സെയിൽസ്മാൻ ഇല്ലാത്ത പച്ചക്കറി ഡെലിവറി ഹബ്ബ് ആരംഭിച്ചത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയോടെ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, കൃഷിക്കാരന് അവൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് ഒരു പ്രത്യേക വിപണി ഉണ്ടാവുക. വിപണി എന്നത് നമ്മുടെ പഴയ കാല സങ്കല്പങ്ങളെല്ലാം മാറുക. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഇടങ്ങളിൽ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറി വിഭവങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ല വിപണിയായി അവിടെ രൂപാന്തരപ്പെടുന്നു. അത് നമ്മൾ പഴയ കാല സങ്കല്പത്തിൽ വലിയൊരു വിപണി ഇടങ്ങൾ എന്നുള്ള ഇടത്ത് വേണ്ട. കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന ചെറുതും വലുതുമായ ഔട്ട്ലെറ്റുകളുണ്ടാകും. ഇവിടെ വലിയ പ്രത്യേകത, ശ്രീ സുജിത്ത്, നമുക്കെല്ലാം സന്തോഷമുണ്ട്, നമുക്കെല്ലാം അഭിമാനവുമുണ്ട്. സുജിത്തിനെ കുറിച്ച് പറയുന്നു, ചെറുപ്പക്കാരനാണ്. സുജിത്ത് തന്നെ സുജിത്തിനെ വിശേഷിപ്പിക്കുന്നത് വെറൈറ്റി ഫാർമർ എന്നാണ്. വിവിധ ഇനങ്ങളായ കൃഷികൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, വിവിധ രീതികളിലൂടെ സുജിത്തിൻ്റെ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ശരിക്കും ഒരു വെറൈറ്റി ഫാർമർ തന്നെയാണ് സുജിത്ത്. മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് സുജിത്ത്. സുജിത്ത് ഇസ്രായേലിലടക്കം പോയി കൃഷി രീതികൾ പഠിച്ചു വന്ന ആളാണ്. ലോകത്തിൻ്റെ പലയിടങ്ങളിലുമായി ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ട് തൻ്റെ മണ്ണിൽ തൻ്റെ കൃഷിയിടത്തിൽ അതൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നല്ല വിളവ് കിട്ടിയിട്ടുള്ള ആളാണ്. ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതലായി അഭിമാനത്തോടുകൂടി സുജിത്തിനെ കുറിച്ച് പറയാറുണ്ട്. സുജിത്ത് കൃഷി കൊണ്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ജീവിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ സുജിത്തിനെ കാണുന്ന രൂപത്തിലല്ല ഇന്ന് നിൽക്കുന്നത്. സാധാരണ ഒരു ബർമുഡയും ഒരു മോശപ്പെട്ടൊരു ഒരു ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് വയലിൽ പറമ്പിലൊക്കെ നിൽക്കുന്ന സുജിത്തിനാണ്. ഇന്ന് നല്ല പാൻറ്റൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ട് അടിപൊളിയായി ഹെൽമെറ്റൊക്കെ ചെയ്ത് ബെൽറ്റൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. പച്ചക്കറി ഡെലിവറി ഹബ്ബിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. പച്ചക്കറി ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്താൽ ദേശീയപാതയോരത്ത് കഞ്ഞിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഐശ്വര്യ ഫുവൽസിൽ സ്ഥാപിച്ചിരിക്കുന്ന വെറൈറ്റി ഫാർമർ ഹബ്ബിൽ നിന്നും ലഭ്യമാകും. ഈ മാതൃക വിജയിക്കുകയാണെങ്കിൽ എല്ലാ പമ്പുകളിലേക്കും ഇത് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം സെയിൽസ് ഓഫീസർ സ്റ്റീഫൻ, ഐശ്വര്യ ഫ്യൂവൽസ് ഉടമകളായ രാധാകൃഷ്ണൻ, സുരേഷ് ആലപ്പുഴ, ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് സുജായിപ്പൻ, കഞ്ഞിക്കുഴി കാർഷിക കർമ്മസേന സെക്രട്ടറി ജി ഉദയപ്പൻ എന്നിവർ പങ്കെടുത്തു. എല്ലാവരും ഒരുപാട് ആൾക്കാർ വന്ന് പോണ സ്ഥലമാണ് പമ്പ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഒരു ഹൈവേ തന്നെ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങണമെങ്കിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ലോ കോസ്റ്റ് എന്ന രീതിയിൽ ഒരു പൈസ പരമാവധി കുറച്ചുകൊണ്ട് എല്ലാവരിലൊക്കെ ഒരു മോഡലാക്കാവുന്ന രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംരംഭം ആദ്യമായിട്ടാണ് തോന്നുന്നു. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും നല്ല പച്ചക്കറികൾ ഏറ്റവും നല്ല വിശ്വസനീയമായിട്ട് കഴിക്കാവുന്ന രീതിയിലുള്ള രീതിയിൽ കർഷകർ പേര് മനസ്സിലായിക്കൊണ്ട്, ഇപ്പോൾ ഏത് കർഷകനാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ മനസ്സിലായിക്കൊണ്ട് കസ്റ്റമേഴ്സിന് വാങ്ങിക്കാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഒരു ട്രയൽ റൺ എന്ന രീതിയിൽ നടപ്പാക്കിയത്. അപ്പം ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പമ്പിലേക്കും നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടെ ഞാൻ മുൻകാണുന്നത്. അപ്പോൾ അമ്മത്തല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഇങ്ങനത്തെ ഒരു ആശയം ഫസ്റ്റ് പറയുന്നത് സന്തോഷ് ഏട്ടൻ വേണ്ടിയാണ്. അപ്പോൾ സന്തോഷ് ഏട്ടൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞാൽ മാത്രമല്ല, പമ്പുകാരെ ഞങ്ങൾ അന്ന് തന്നെ വിളിച്ചപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഗ്യാപ്പിൽ തന്നെ ഒരു 100% ഓക്കെ പറഞ്ഞിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഈ ടീമിനെല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കും.